റുപ്പി മങ്കിന്റെ സ്റ്റോക്ക് ഓഫ് ദി മന്ത് സീരീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്റ്റോക്ക് ഓഫ് ദി മന്ത് സീരീസിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള, ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടുത്തുകയും അത് എന്തുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത് എന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് അനലൈസിംഗ് പ്ലാറ്റ്ഫോമുമായിട്ടുള്ള ടിക്കർ ടൈപ്പ് വഴി അത് എന്തുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ അല്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് നിങ്ങൾ എടുക്കരുത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരുന്നത് ഞാനാണ്. റുപ്പിമംഗിൻ്റെ സ്റ്റോക്ക് ഓഫ് ദി മന്തിലെ ഇന്നത്തെ സ്റ്റോക്ക് കാപ്ലിൻ പോയിൻറ്റ് ലാബറട്ടറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. വളരെ നല്ല കമ്പനിയാണ്. വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലുള്ള ഒരു സ്മോൾ ക്യാപ്പായിട്ടുള്ളൊരു കമ്പനിയാണ് ഈ ഫാർമ കമ്പനി. ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറിക്കായിട്ടുള്ള മരുന്നുകൾക്ക് പുറമെ ബ്രാൻഡഡ് ആയിട്ടുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുകയും മാർക്കറ്റ് ചെയ്യുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. ഇവരുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണലി പരന്നു കിടക്കുന്ന ഒരു മാർക്കറ്റായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ലാഭം തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ സ്റ്റോക്കിനെ എൻ്റെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 460-470 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്ക് ഏകദേശം 1000 റേഞ്ചിലേക്ക് വരെ പോകും എന്നുള്ള ഒരു ടാർഗറ്റ് എനിക്ക് ഉണ്ട്. ഞാൻ ആ ഒരു ടാർഗറ്റിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറിയ എണ്ണം, അതായത് ഓരോ ഡിപ്പിലും ഒരു 20-30 ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഈ സ്റ്റോക്ക് വാങ്ങി അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു റീസണിങ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് പിക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ടിക്കർ ടേപ്പ് ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം. ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് അനാലിസിസ് ടൂളാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഓരോ പ്രത്യേക കാറ്റഗറി അല്ലെങ്കിൽ ഓരോ പ്രത്യേക ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫീച്ചറുകളും ഏതാണ്ട് 120 സ്ക്രീനിങ് പ്രോപ്പർട്ടീസും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടിക്കർ ടേപ്പ്. ഞാൻ എൻ്റെ മ്യൂച്വൽ ഫണ്ടുകളും സ്റ്റോക്കുകളും എല്ലാം ഒരു അനലൈസ് ചെയ്യാറുള്ളത് ടിക്കർ ടേപ്പ് ഉപയോഗിച്ചാണ്. ടിക്കർ ടേപ്പിന് രണ്ട് തരത്തിലുള്ള പ്ലാനുകളാണുള്ളത്. ഒന്ന് ബേസിക്കായിട്ടുള്ള പ്ലാൻ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്ലാനാണ്. നിങ്ങൾക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രോ ഫീച്ചേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ച് കുറേ കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് പിക്കിംഗ് നിങ്ങൾക്ക് സാധ്യമാവുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ടിക്കർ ടേപ്പിനെ ഞാൻ കാണുന്നത്. എന്തായാലും നമ്മൾ ടിക്കർ ടേപ്പ് ഉപയോഗിച്ച് ഞാൻ എങ്ങനെയാണ് ഈ കാപ്ലിൻ പോയിന്റിലേക്ക് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ കാപ്ലിൻ പോയിന്റിൽ ഞാൻ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്, ടിക്കർ ടേപ്പിൻ്റെ അനാലിസിസ് എങ്ങനെ ഞാൻ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം. ഇത് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത ടിക്കർ ടേപ്പിൻ്റെ ആപ്പാണ്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ പ്രധാന ഫീച്ചേഴ്സായിട്ടുള്ള സ്ക്രീനർ പോലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഉദ്ദേശിച്ച സ്റ്റോക്ക് സെർച്ച് ചെയ്യുകയാണ്. ഞാൻ കാപ്ലിൻ പോയിൻ്റ് എന്ന് കൊടുത്തു. കാപ്ലിൻ പോയിൻ്റ് ഡീറ്റെയിൽസ് വന്നു. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് 1-day ചാർട്ടാണ്. അതേപോലെ തന്നെ 1-week മാറ്റി ഇപ്പോൾ നിങ്ങൾ 1-week ഇപ്പോൾ വൺ മന്തിൻ്റെയും ഇപ്പോൾ 1-year ചാർട്ടാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ലാസ്റ്റ് 1-year അത്യാവശ്യം നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇത് ഹെൽത്ത് കെയറിലുള്ളൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണെന്നുള്ളത് നിങ്ങൾ മുകളിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇതിൻ്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞൊരു മോഡറേറ്റ് റിസ്ക്കാണ്. അതായത് നിഫ്റ്റി താഴുമ്പോൾ ഏകദേശം ഇരട്ടിയോളം താഴ്ന്നേക്കാം. ഞാനിത് സെലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ലിസ്റ്റിൽ കാണുന്ന ഗ്രീൻ കാര്യങ്ങളാണ്. അതായത് ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിനേക്കാൾ താഴെയാണ് ഇതിൻ്റെ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. FDAക്കാൾ നല്ല റിട്ടേൺ തരുന്നുണ്ട്. അതുപോലെ ഇതിപ്പോൾ നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റിലാണ് എന്നുള്ളതാണ്. മറ്റൊരു റെഡ് ഫ്ലാഗ്സ് ഇതിൽ കാണുന്നില്ല. അതായത് ഓപ്പറേറ്ററുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫിഷി ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ ഇതിൻ്റെ ക്വാളിറ്റിയും നല്ലതായിട്ടാണ് കാണുന്നത്. ഇതിലിപ്പോൾ കീ മെട്രിക്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് PE ratio 17 സെക്ടറിൻ്റെ PE 41. അതായത് നമുക്ക് നല്ലൊരു വിലയിലാണ് ഇപ്പോൾ ഇത് കിട്ടുന്നത്. ഇതിൻ്റെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ അനലിസ്റ്റുകളും ഇത് മുകളിലേക്ക് പോകുമെന്നാണ് എയിം ചെയ്യുന്നത്. അതിനുള്ള കാരണങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ സെക്ടറിലുള്ള മറ്റ് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കാണുന്നതിനായിട്ടുള്ള ഫീച്ചറാണ് PEs എന്നുള്ളത്. ഇപ്പോൾ ഇത് നല്ലതാണെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ റവന്യൂ ഓരോ വർഷം തോറും കയറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രെൻഡിൽ കാണുന്നില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റും കയറിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു നല്ല ഒരു ലോങ് ടേം ബെറ്റാണ് എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം ക്രോഡീകരിക്കുമ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ പ്രോ ഫീച്ചേഴ്സിൽ കാണുന്ന കാര്യങ്ങളും ഇതിനെ നമ്മളുടെ എൻട്രിയെ ശരിവെക്കുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാനിതിൽ എൻട്രി എടുത്തിട്ടുള്ളത്. സ്റ്റിക്കർ ടേപ്പിൽ ഇത് കൂടാതെ നമ്മൾക്ക് ഇതിനെ ഒരു നമ്മളുടെ ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. അതുപോലെ സ്ക്രീനറാണ് അതിലൊരു പ്രധാനപ്പെട്ട ഫീച്ചർ. അപ്പോൾ മണി മിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ക്രീനർ ഉപയോഗിച്ച് നമ്മൾ പ്രീ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. MCX ക്യാംസ് പോലുള്ള സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ ഇതാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയുന്നതിനായിട്ട് നിങ്ങൾ ടിക്കർ ടേപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് നോക്കൂ. നിങ്ങൾ ആ ഡെമോൺസ്ട്രേഷൻ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഈ ഡെമോൺസ്ട്രേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് കാപ്ലിൻ പോയിന്റ് വളരെ ഉയർന്നൊരു നിലയിലേക്ക് പോകുമെന്ന് ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇതിപ്പോൾ കാപ്ലിൻ പോയിന്റ് മാത്രമല്ല, എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള മറ്റ് സ്റ്റോക്കുകളും ഞാൻ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഈ ടിക്കർ ടേപ്പ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അതിനുള്ള മാർഗം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കാപ്ലിൻ പോയിന്റ് പോലുള്ള കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്യാനും സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വീഡിയോകൾ കൂടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കുകളാണ് ഇവിടെ കാണുന്നത്. ആ ലിങ്കുകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.